Hi friends, welcome to my channel. Today we are going to make chicken sandwich. ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്ര സാധനമാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. ഇത് മയണൈസിൽ ഓൾറെഡി എല്ലാം ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഇത്ര ഐറ്റംസ് ചേർത്തേക്കുന്നത്. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇത്ര സാധനം ഇട്ടിട്ട് നമുക്ക് ഈ രീതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമൽ ടൈപ്പ് ബ്രെഡാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് മേടിക്കാൻ കിട്ടും, വേണേൽ അത് വേണമെങ്കിൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് മേടിച്ചാൽ മതി, അതാണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇപ്പോൾ അത് ഇപ്പോൾ ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നോർമൽ മേടിച്ചത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് മുഴുവൻ കട്ട് ചെയ്ത് തരണം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ബ്രൗൺ കളർ മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ കണ്ടമാനം നമ്മൾ കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് തീരെ ചെറുതായി പോകും. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ, കുറച്ച് മാത്രം. സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വലുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കയറ്റി കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം ആവശ്യമുള്ള ബ്രെഡ് മുഴുവനും. അല്ല, ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തേക്കണത്. ഇനി കട്ട് ചെയ്ത ബ്രെഡ് എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ നിരത്തി വെക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മെൽറ്റ് ചെയ്ത് എടുത്ത നെയ്യാണ്. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറാണ് മതി, കുഴപ്പമൊന്നുമില്ല. രണ്ടും ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആദ്യം മിക്സ് ചെയ്യണം സാൻഡ്വിച്ചിന് മിക്സി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്നതാണ്. ഇനി മറ്റത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോണോട് കോണം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല, ഇപ്പം ഈ രീതിയിൽ തന്നെ വേണം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഭംഗിക്കാണ് ഈസി കട്ട് ചെയ്യണത്, കോണോട് കോണ് കട്ട് ചെയ്യണത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം പറയുന്നത് നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ചാണ്. എന്നുവെച്ചാൽ മയണൈസും ചിക്കനൊക്കെ ചേർക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ് അതിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഇതെല്ലാം നമുക്ക് നാട്ടിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടുത്ത് തന്നെ അടുത്തുള്ള കടയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.